നമസ്കാരം. ഗ്രീൻ ചില്ലീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മുരിങ്ങയിലെ തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യമേ ഒരു അരപ്പ് തയ്യാറാക്കണം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ചെറുതായി കട്ട് ചെയ്തെടുത്ത രണ്ട് വെളുത്തുള്ളി, രണ്ടായി കട്ട് ചെയ്ത രണ്ട് ചുവന്നുള്ളി, നാല് പച്ചമുളക്, ഒരു ഒന്നര കപ്പ് ചിരകിയ തേങ്ങ, ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവയിട്ട് ചെറുതായി ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഒരുപാടങ്ങ് അരഞ്ഞു പോകരുത്, ചെറുതായി ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാവും. അടുത്തതായി ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നാടൻ കറികൾക്ക് വെളിച്ചെണ്ണ തന്നെയാണ് നല്ലത്. വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും എണ്ണ ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോഴേക്കും കുറച്ച് ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. ഉഴുന്ന് അല്ലെങ്കിൽ നാടൻ പുഴുക്കലരി ചേർത്ത് കൊടുത്താലും മതിയാകും. ഉഴുന്നിട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കണം. അത് കഴിഞ്ഞ് ചെറുതായി കട്ട് ചെയ്ത ഒരു നാലഞ്ച് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. ചുവന്നുള്ളി ഒന്ന് മൂക്കുന്നത് വരെ കുറച്ച് നേരം കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, ഒരു വറ്റൽമുളക് എന്നിവ കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മുരിങ്ങയില ചേർത്ത് കൊടുക്കുക. മുരിങ്ങയിലയുടെ അളവ് കൃത്യമായിട്ട് ഞാനിവിടെ പറയുന്നില്ല. ഏകദേശം ഒരു രണ്ട് കെട്ട് മുരിങ്ങയില ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് ചെറുതീയിൽ ഒരു മിനിറ്റ് നേരം അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ ഏകദേശം ഒരു മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്ത ശേഷം തേങ്ങയും മുരിങ്ങയിലയും കൂടി നന്നായി മിക്സ് ആകത്തക്കവണ്ണം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. തേങ്ങയും മുരിങ്ങയിലയും നല്ലതുപോലെ മിക്സായ ശേഷം ഇതുപോലെയൊന്ന് അമർത്തി വയ്ക്കണം. ഇനി ഇത് ഇതുപോലെ ഒരു അടപ്പ് വെച്ച് അടച്ച് ഏകദേശം ഒരു 3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി അടപ്പ് മാറ്റിയതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് തീ ഓഫ് ചെയ്ത് സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാവുന്നതാണ്. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ മുരിങ്ങയില തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.